അർദ്ധരാത്രിയിൽ പള്ളിപ്പുറം CRPF ജംഗ്ഷന് സമീപത്തെ നിരവധി വീടുകളിൽ കയറി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം ആക്രമണം നടത്തിയ ഗുണ്ടാസംഘത്തിലെ പിടികിട്ടാപ്പുള്ളി ഉൾപ്പെടെ മൂന്ന് പേർ മംഗലപുരം പോലീസിന്റെ പിടിയിലായി. പള്ളിപ്പുറം CRPFന് സമീപം പുതുവൽ പുത്തൻ വീട്ടിൽ ഷാനു എന്ന് വിളിക്കുന്ന ഷാനവാസ്, പെരുമാതുറ കൊട്ടാരം തുരുത്ത് പടിഞ്ഞാറ്റുവിള വീട്ടിൽ അൻസാർ, പെരുമാതുറ മാടൻവിള പണയിൽ വീട്ടിൽ ഷബിൻ എന്നിവരെയാണ് വെളുപ്പിന് പെരുമാതുറ കൊട്ടാരം തുരുത്തിലുള്ള ഒളിത്താവളത്തിൽ നിന്നും പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് പ്രതികൾ CRPF ക്യാമ്പിന് സമീപത്തെ വീടുകളിൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഗുണ്ടയായ ഷാനു തനിക്ക് നേരത്തെ ഉണ്ടായ കേസുകളിൽ ജാമ്യം എടുക്കുന്നതിന് പണവും നാട്ടിൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ആരും സാക്ഷി പറയരുതെന്നും ആക്രോശിച്ചുകൊണ്ടായിരുന്നു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത്. പണം തന്നില്ലെങ്കിൽ വീട്ടുകാരെ വകവരുത്തുമെന്നും കുട്ടികളെയും വീട്ടമ്മമാരെയും കത്തി കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയതായും പോലീസ് പറഞ്ഞു. 2001 പള്ളിപ്പുറം ശ്രീപാദം സ്വദേശി പ്രസാദിനെ കൊലപ്പെടുത്തിയ കേസുകൂടാതെ വധശ്രമം പിടിച്ചുപറി കൂലിത്തല ഉൾപ്പെടെ മംഗലപുരം സ്റ്റേഷനിൽ 15 കേസുകൾ പിടിയിലായ ഷാനുവിന് നിലവിലുണ്ടെന്ന് മംഗലപുരം പോലീസ് പറഞ്ഞു. പിടിയിലായ മറ്റു രണ്ട് പ്രതികളും നിരവധി കേസുകളിലെ പ്രതിയാണ്. 6 മുമ്പ് പള്ളിപ്പുറം CRPF ജംഗ്ഷനിൽ മൊബൈൽ കടയിൽ കയറി മൊബൈൽ റീചാർജ് ചെയ്യാനെത്തിയ അതിഥി തൊഴിലാളിയെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും അതിനു മുമ്പ് ഇതേ സ്ഥലത്തെ ബേക്കറി ഉടമ സജാദിനെ കുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തത് ഉൾപ്പെടെ നിരവധി ആക്രമണങ്ങളാണ് ഷാനു പ്രദേശം നടത്തിയത്. അതിഥി തൊഴിലാളിയെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ ഷാനു ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഗുണ്ടാക്രമണം നടത്തിയത്. ഷാനുവിനെതിരെ കാപ്പ നിയമം ചുമത്താൻ മംഗലാപുരം പോലീസ് ഇതിനകം തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. പിടിയിലായ പ്രതികളെ സംരക്ഷിച്ചവരെയും സഹായിച്ചവരെയും പിടികൂടാനുള്ള പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് മംഗലാപുരം പോലീസ് SHO HL സജീഷ് പറഞ്ഞു. 2022 പള്ളിപ്പുറത്ത് നൌഫൽ, മനാഫ്, ഷമീർ എന്നിവരുടെ വീടുകളിലെ അതിക്രമിച്ചു കയറി 3 ഗുണ്ടാസംഘം, ഷാനു എന്നറിയപ്പെടുന്ന ഷാനവാസ്, അൻസർ ഷാജാൻ, മൂന്ന് പേര് ചേർന്ന് അതിക്രമിച്ചു കയറി അവരോട് ഇവന്റെ കേസ് നടത്തുന്നതിന് ആവശ്യമായ പൈസ തരണമെന്നും അല്ലെങ്കിൽ ഇവരെയും അപായപ്പെടുത്തണമെന്നും പറഞ്ഞിട്ട് ഒരു പരാതി കിട്ടിയിരുന്നു. ഇതിൽ ഷാനു എന്നറിയുന്ന ഷാനവാസ് നിരവധി നമ്മുടെ മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ തന്നെ 15 കേസുകളിൽ പ്രതിയാണ്. ഇയാളുടെ സ്ഥിരം സ്വഭാവം എന്ന് പറയുന്നത് എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്തതിന് ശേഷം പോലീസിന് പിടികൊടുക്കാതെ കോടതിയിൽ പോയി സറണ്ടറാവുകയായിരുന്നു. ഇത്തവണയും അങ്ങനെ ചെയ്യാനായിരുന്നു അയാളുടെ പ്ലാൻ. എന്തായാലും അത് പോലീസ് ഇയാളുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞു. ഇയാൾക്കെതിരെ കാപ്പ പ്രകാരമുള്ള റിപ്പോർട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. 107 പ്രകാരമുള്ള റിപ്പോർട്ടിന് നടപടി നമുക്കായിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇവരെ 3 ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആയുധങ്ങൾ സഹിതം, അവർ വന്ന വാഹനങ്ങൾ സഹിതം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡിആർമാർക്കെതിരെയും. ഇനിയിപ്പോൾ മംഗലാപുരം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഒരു നീക്കമെന്ന് പറയുന്നത് ഇവരെ സഹായിച്ചവരെ, ഇനിയിപ്പോൾ ഈ പ്രതികളെ സഹായിച്ചവരെ പിടികൂടുക എന്നുള്ളതാണ്. അവരെ ഇനിയിപ്പോൾ ഭാവിയിലും ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഈ പ്രതികളെ സഹായിക്കുന്നവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി കോടതിയിൽ റിമാൻഡ് ചെയ്യിക്കുന്ന നടപടികൾ ഇനി ഉണ്ടാവും. ഷാഡോ പോലീസിന്റെ സഹായത്തോടെ ആറ്റിങ്ങൽ DYSP നേതൃത്വത്തിൽ സ്റ്റേഷൻ SHO HL സജീഷ്, SI ശ്രീനാഥ് VS അടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഭാരതകൃഷ്ണൻ, മംഗലപുരം.